സർവേഭ്യോ നമോ നമഃ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്ക് റിക്വസ്റ്റ് വന്നൊരു ടോപ്പിക്കാണ്. സമാസത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമാസത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. എന്താണ് സമാസം, എത്ര ടൈപ്പുണ്ട്, പിന്നെ കുറച്ച് സമാസ പദങ്ങളും അതിൻ്റെ വിഗ്രഹങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ സമാസത്തിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊട്ടും വൈകിക്കാതെ വീഡിയോയിലോട്ട് പോവാം. സമാസം, സമാസം എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സമസനം സമാസം എന്നാണ് സമാസത്തിൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ സമാസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. സമസനം സമാസം, അതായത് സ്വതന്ത്രങ്ങളായി നിൽക്കുന്ന ഒന്നിലധികം പദങ്ങളെ, ഒന്നിലധികം എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ പദങ്ങളെ കൂട്ടിച്ചേർത്ത് ഒറ്റ പദമാക്കി മാറ്റുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സമാസം എന്ന് പറഞ്ഞാൽ ചേർക്കുക, കൂട്ടിച്ചേർക്കുക. എന്തിന് ചേർക്കുക? പദങ്ങളെ, ഒന്നിലധികം പദങ്ങളെ കൂട്ടിച്ചേർക്കുക, അപ്പോഴാണത് സമാസ പദങ്ങളാകുന്നത്. അപ്പോൾ എന്താണ് സമാസം എന്ന് മനസ്സിലായല്ലോ. ഇനി സമാസം എത്ര വിധമുണ്ട്, അതേതൊക്കെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം കേവല സമാസം. എന്താണ് കേവല സമാസം? കേവല സമാസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണമായിട്ടുള്ള സമസ്ത പദം. സമസ്ത പദം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്ന പദങ്ങൾ, അതാണ് കേവല സമാസം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് അവ്യയീഭാവ സമാസം. അവ്യയീഭാവ സമാസം, അവ്യയീഭാവ സമാസം എന്ന് പറയുമ്പോൾ പൂർവപദ പ്രധാനം എന്നാണ് അതിൻ്റെ ലക്ഷണം പറയുന്നത്. പൂർവപദ പ്രധാനം, പൂർവം ആദ്യത്തെ, ആദ്യത്തെ പദത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പദം എന്ന് പറയുന്നത് അവ്യയ പദമായിരിക്കും. എന്താണ് അവ്യയം എന്ന് നോക്കാം. അവ്യയങ്ങളെന്ന് പറഞ്ഞാൽ മൂന്ന് കാലങ്ങളിലും, മൂന്ന് കാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഈ മൂന്ന് കാലങ്ങളിലും എല്ലാ വിഭക്തികളിലും, എത്ര വിഭക്തികളാണുള്ളത്? ഏഴ് വിഭക്തി അല്ലേ. അപ്പോൾ ഇതിലെല്ലാ വിഭക്തികളിലും വചനങ്ങളിലും എത്ര വചനങ്ങളാണുള്ളത്? ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഇതിലെല്ലാത്തിലും. മനസ്സിലായല്ലോ. മൂന്ന് കാലങ്ങളിൽ, ഭൂതം, ഭാവി, വർത്തമാനം എന്ന് പറയുന്ന മൂന്ന് കാലങ്ങളിൽ, ഏഴ് വിഭക്തികളിൽ, മൂന്ന് വചനങ്ങളിൽ, ഇവയെല്ലാത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്നത് ആണ് അവ്യയം എന്ന് പറയുന്നത്. അവ്യയം ഒരിക്കലും നമ്മൾ ടെൻസ് മാറുന്നതിനനുസരിച്ചിട്ട് മാറത്തില്ല. അങ്ങനെയുള്ള അവ്യയ പദങ്ങൾ മുന്നിൽ വരുന്ന പദങ്ങളെയാണ് അവ്യയീഭാവ സമാസ പദങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നിങ്ങൾക്കിനി എല്ലാത്തിൻ്റെയും എക്സാമ്പിളും കൂടെ പറയുമ്പോഴത്തേനും കുറച്ചും കൂടെ ക്ലിയർ ആകും കേട്ടോ. ഇനി അടുത്തത് തത്പുരുഷ സമാസം. അപ്പോൾ നമ്മൾ അവ്യയീഭാവത്തിൻ്റെത് പറഞ്ഞത് പൂർവപദ പ്രധാനം എന്നാണ് പറഞ്ഞത് അല്ലേ. പൂർവപദത്തിന് പ്രധാനം. ഇവിടെയെന്ന് പറയുന്നത് ഉത്തരപദ പ്രധാനം, ശേഷം വരുന്ന പദത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മുന്നത്തെ പദത്തിനല്ല, തൊട്ട് പിന്നിൽ വരുന്ന പദത്തിനാണ് പ്രാധാന്യം. ഈ തത്പുരുഷ സമാസം എന്ന് പറയുന്നത് വിഭക്തി തത്പുരുഷൻ, കർമ്മധാരയൻ, ദ്വിഗു, നഞ്ഞ് തത്പുരുഷൻ എന്നിങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട് കേട്ടോ. വിഭക്തി തത്പുരുഷൻ എന്ന് പറയുമ്പോൾ രണ്ട്, അതായത് ദ്വിതീയ വിഭക്തി മുതൽ സപ്തമി വരെ വരുന്നതിനെയാണ് വിഭക്തി തത്പുരുഷൻ എന്ന് പറയുന്നത്. കർമ്മധാരയൻ എന്ന് പറയുമ്പോൾ പ്രഥമയാണ്. ദ്വിഗു എന്ന് പറയുമ്പോൾ സംഖ്യാപൂർവം, അതായത് സംഖ്യകൾ ചേർത്ത് പറയുന്ന പദത്തിനെ ദ്വിഗു എന്ന് പറയും. ഇനി ബഹുവ്രീഹി സമാസം എന്ന് പറയുമ്പോൾ അന്യപദാർത്ഥ പ്രധാനമാണ്. അപ്പോൾ ഈ പറയുന്ന ഓരോ സമാസത്തിൻ്റെയും അതിൻ്റെ ഒരു ലക്ഷണമുണ്ട്, അത് നമ്മൾ എഴുതി വയ്ക്കണം, കാരണം അത് ചോദിക്കും. അപ്പോൾ ബഹുവ്രീഹി സമാസം എന്ന് പറയുമ്പോൾ അന്യപദാർത്ഥ പ്രധാനം, അതായത് ഈ ചേരുന്ന രണ്ട് സമാസങ്ങളുണ്ടല്ലോ, അതായത് രണ്ട് പദങ്ങൾ ചേർന്ന ഒരു സമാസ പദം ഉണ്ടാകുമല്ലോ, ആ പദവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു പദത്തിന് ആയിരിക്കും അർത്ഥം കിട്ടുന്നത്. അതും എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മൂന്നാമത്തെ പദത്തിന് അർത്ഥം വരുന്നതിനെയാണ് ബഹുവ്രീഹി എന്ന് പറയുന്നത്. ഇനി അവസാനത്തത് ദ്വന്ദ്വ സമാസം. ഉഭയപദാർത്ഥ പ്രധാനം, രണ്ട് പദങ്ങൾ, രണ്ട് പദങ്ങൾക്കും പ്രാധാന്യമുണ്ട്, അതാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. അത് ഇതരേതര ദ്വന്ദ്വം, സമാഹാര ദ്വന്ദ്വം, ഏകശേഷ ദ്വന്ദ്വം എന്ന് പറയുന്നത് കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഏതൊക്കെയാ സമാസം എന്ന് പറയാം. കേവല സമാസം, അവ്യയീഭാവ സമാസം, തത്പുരുഷ സമാസം, ബഹുവ്രീഹി സമാസം, ദ്വന്ദ്വ സമാസം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോന്നിൻ്റെയും
സമാസത്തിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ വിഗ്രഹ പദങ്ങളും. ഈ വിഗ്രഹ പദങ്ങളും നോക്കി വെക്കണം, കാരണം ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു പദം തന്നിട്ട് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിഗ്രഹം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിഗ്രഹപദം, സമാസത്തിൻ്റെ വിഗ്രഹപദങ്ങൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിഗ്രഹപദം ഞാൻ ബോക്സായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ സമാസപദമെന്നും ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ വിഗ്രഹമെന്നുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം കാണുന്നത് അത്രയും അവ്യയീഭാവ സമാസമാണ്. നോക്കിക്കേ, അനുരാമം, അനുരാമം എന്ന് പറയുന്നതിൽ അനു എന്നുള്ളതാണ് അവ്യയം. കേട്ട് കാണും, അനു, പ്രതി, സ, ഇതൊക്കെ അവ്യയങ്ങളാണ്. അവ്യയങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അനുരാമം എന്നതിൻ്റെ വിഗ്രഹപദം രാമസ്യ പശ്ചാത്, രാമൻ്റെ പിന്നാലെ, രാമസ്യ പശ്ചാത്. അടുത്തത് പ്രതിദിനം, ദിനേ ദിനേ, ദിനംതോറും. സ സന്തോഷം, സന്തോഷേന സഹ, സന്തോഷത്തോടുകൂടി. സ ഹരി, ഹരേഹേ സദൃശം. നിർലജ്ജം, ലജ്ജായാഹ അഭാവം. ഉപദേവം, ദേവസ്യ സമീപം. അനുവിഷ്ണു, വിഷ്ണോഹോ പശ്ചാത്. ഉപകൃഷ്ണം, കൃഷ്ണസ്യ സമീപം. സമുദ്രം, മദ്രാണാം സമൃദ്ധി. ദുര്യവനം, യൗവനാനാം വ്യദ്ധി. അതിഹിമം, ഹിമസ്യ അത്യയ അതിഹിതം. അനുരൂപം, രൂപസ്യ യോഗ്യം അനുരൂപം. പ്രത്യർത്ഥം, അർത്ഥമർത്ഥം പ്രതി. യഥാശക്തി, ശക്തിം അനതിക്രമ്യ. അനുജ്യേഷ്ഠം, ജ്യേഷ്ഠസ്യ ആനുപൂർവേണ. സചക്രം, ചക്രേണ യുഗപത്. സസഖി, സദൃശേഹേ സഖ്യ. സക്ഷം, ക്ഷത്രാണാം സമ്പത്തി. ഇതിങ്ങനെ പറഞ്ഞ് 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 ഒരു ബൈഹാർട്ടായിട്ട് ഇങ്ങനെ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് അവ്യയീഭാവ സമാസത്തിൻ്റെ എക്സാമ്പിൾസ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പദം തന്നിട്ട് ഇത് ഏത് സമാസത്തിൽ പെടുന്നതാണെന്ന് ചോദിച്ചാലും അവ്യയീഭാവ സമാസം എന്ന് ആൻസർ എഴുതണം. അതുപോലെ ഏതെങ്കിലും പദം തന്നിട്ട് അതിൻ്റെ വിഗ്രഹം എഴുതാൻ പറഞ്ഞാൽ തൊട്ടിപ്പുറത്തെ കുളത്തിൽ കിടക്കുന്നത് എഴുതുക. അടുത്ത് നമുക്ക് തത്പുരുഷ സമാസത്തിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ശാസ്ത്ര നിപുണ, ശാസ്ത്രേഷു നിപുണ. വീണപ്രവീണ, വീണായാം പ്രവീണ. ഗുരുഭക്തി, ഗുരൗ ഭക്തി. കൃഷ്ണശ്രിത, കൃഷ്ണം ശ്രിത. ദുഃഖാതീത, ദുഃഖം അതീത. ഗർത്തപതിത, ഗർത്തം പതിത. ഗ്രാമഗത, ഗ്രാമം ഗത. ഗ്രാമപ്രാപ്ത, ഗ്രാമം പ്രാപ്ത. സംശയാപന്ന, സംശയം ആപന്ന. ധാന്യാർത്ഥ, ധാന്യേന അർത്ഥ. ഹരിത്രാദഹ, ഹരിണാത്രാദോ അല്ലെങ്കിൽ ഹരിണാത്രാദഹ. നഖഭിന്നഹ, നഖൈഹ ഭിന്നഹ. പഞ്ചഗംഗം, പഞ്ചാനാം ഗംഗാനാം സമാഹാരഹ. ഇത് ദ്വിഗു സമാസത്തിൽ, അദ്വിഗു തത്പുരുഷ സമാസത്തിലാണ് വരുന്നത്. കാരണം പഞ്ച എന്നുള്ളത് ഒരു സംഖ്യയാണ് അല്ലേ, അപ്പം അത് ദ്വിഗുവിലാണ് വരുന്നത്. പിന്നെ പിന്നെ വരുന്നത് ഭൂതപൂർവം, പൂർവം ഭൂത. വാഗർത്താവിവ, വാഗർത്തൗ ഇവ. ഇത് രണ്ടും കേവല സമാസത്തിൽ പെടുന്നതാണ് കേട്ടോ. തത്പുരുഷൻ്റെ ബാക്കി കുറച്ച് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ദ്വിഗൂൽ വരുന്നതാണ് പഞ്ചപാത്രം, പഞ്ചാനാം പാത്രാണാം സമാഹാര. പഞ്ചവടി, പഞ്ചാനാം വഠാനാം സമാഹാര. സപ്തർഷി, സപ്താനാം ഋഷീണാം സമാഹാര. ചതുർയുഗം, ചതുർണാം യുഗാനാം സമാഹാര. അടുത്തത് കർമ്മധാരേൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ്. നീലകമലം, നീലം ച തത് കമലം. മീനനയനം, മീനം ഇവ നയനം. പീതാംബരഹ എന്ന് പറയുന്ന സമാസപദം, പീതം ച തത് അംബരം. ഇങ്ങനെ അത് വിഗ്രഹിക്കുമ്പോൾ അത് കർമ്മധാരയിൽ പെടും. പീതം അംബരം യസ്യ സഹ എന്ന് പറയുന്ന ഒരു വിഗ്രഹവും കൂടിയുണ്ട്. പീതം അംബരം യസ്യ സഹ, പീതമായിട്ട് അതായത് മഞ്ഞ കളറിലുള്ള അംബരം ഉടുത്തിരിക്കുന്നത് ആരാണോ അവനെയാണ് പീതാംബരൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വിഷ്ണു അല്ലേ, വിഷ്ണുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. വിഷ്ണു ഭഗവാനെയാണ് പീതാംബരൻ എന്നുള്ള പേരിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ രണ്ട് പദവും കൂടാതെ മൂന്നാമത്തൊരു പദത്തിൽ അർത്ഥം എത്തിച്ചേരും, അങ്ങനെയുള്ളതിനെയാണ്. ഇപ്പോൾ വിഷ്ണു എന്ന് പറയുന്നത് ഇവിടെ എവിടെയും കൊടുത്തിട്ടില്ല അല്ലേ. പീതം എന്ന് പറയുന്ന വാക്കും അംബരം എന്ന് പറയുന്ന വാക്കും മാത്രമേ സമാസ പദത്തിലുള്ളൂ. വിഗ്രഹം വന്നപ്പോൾ വിഷ്ണു എന്നൊരു അർത്ഥമാണ് അവിടെ വന്നത്, അതുകൊണ്ടത് ബഹുവ്രീഹിയിലും പെടുന്നുണ്ട്. അപ്പോൾ പീതാംബരം ചോദിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം,
ഇതിലേതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. നീലകണ്ഠഹ നീലഹ കണ്ഠഹ യസ്യ സഹ നീലക്കഴുത്തോടുകൂടിയവൻ ആരാണ്? ശിവൻ അല്ലേ. അപ്പം നീലകണ്ഠൻ എന്ന് പറയുന്നത് ആരെയാണ്? ശിവനെയാണ്. മൂന്നാമതൊരർത്ഥമാണ്. ദശാനനഹ ദശ ആനനാനി യസ്യ സഹ രാവണഹ അനേക കോടി സാരഹ അനേക കോടി ഹി സാരഹ യസ്യ സഹ ധനത്തിനെയാണ് അനേക കോടി സാരഹ എന്ന് പറയുന്നത്. പ്രാപ്തോദകഹ പ്രാപ്തം ഉദകം അതിനെ ഗ്രാമത്തിനെയാണ് പ്രാപ്തോദകഹ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ബഹുവ്രീഹി സമാസം. ഇനി അവസാനം ദ്വന്ദ്വ സമാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ രണ്ട് പദത്തിനും ഉഭയപദ പ്രധാനമാണ്, രണ്ട് പദത്തിനും പ്രധാനമുണ്ട് അല്ലെ, പ്രാധാന്യമുണ്ട്. നോക്കിക്കേ, രാമലക്ഷ്മണോ രാമശ്ച ലക്ഷ്മണശ്ച, നമ്മൾ രാമനും ലക്ഷ്മണനും രണ്ടുപേർക്കും അവിടെ പ്രാധാന്യമുണ്ട് അല്ലേ. ആ ഉമ്മാണ് ചാച്ചാവ് നമ്മൾ ചേർത്ത് പറയുന്നത്. അപ്പം രാമശ്ച ലക്ഷ്മണശ്ച, രാമനും ലക്ഷ്മണനും. പിതരൗ മാതാച്ച പിതാച്ച. ഹരിഹരൗ ഹരിശ്ച ഹരശ്ച. ശിവകേശവൗ ശിവശ്ച കേശവശ്ച. പാണിപാദം പാണിശ്ച പാദശ്ച, അങ്ങനെയും പറയാം. പാണ്യോഹോ പാദശ്ച, അങ്ങനെയും പറയാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾസും കൂടെ വായിച്ചപ്പോഴത്തേനും ഏകദേശം അഞ്ച് സമാസങ്ങളെയും പറ്റിയൊരു ധാരണ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് ക്ലിയറായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പോഴത്തേനും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.